ദി ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി എവർ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച അത്രയൊന്നും ഇല്ലെങ്കിലും ഫ്ലാഷ് വാസ് എ റിയലി ഗുഡ് മൂവി. ഒരു ഫൺ ഫിൽഡ് റൈഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഡി സി യുവിനെ മുഴുവനായിട്ട് റീസെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡി സി യുടെ തന്നെ അവസാനത്തെ മൂവി ഈ ഒരു ചിത്രം ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇതുവരെ നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ മുതലുള്ള ആ ഒരു സ്നൈഡർ വേഴ്സിൻ്റെ ഒരു പ്രോപ്പർ ട്രിബ്യൂട്ടാണ്. അതിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിലും റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. ഒട്ടുമിക്ക അല്ലെങ്കിൽ റിട്ടേൺ ആവുന്നില്ലെങ്കിൽ പോലും ഒരു സൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് റെഫറൻസ് ചെയ്ത് പറയാനൊക്കെ സിനിമ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ മൊത്തത്തിലൊരു ഡി സി ഇയുവിന് തന്നെ ഒരു ട്രിബ്യൂട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു മൂവി ഫോളോ ചെയ്യുന്നത് ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന സ്റ്റോറിയാണ്. കോമിക്കിൽ ഭയങ്കര ഹിറ്റായ ഒരു ഫ്ലാഷ് സ്റ്റോറി ആയിരുന്നു ഈ ഒരു ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ്. അതിൻ്റെ ഒരു ആനിമേറ്റഡ് മൂവിയാണ്, ഞാൻ കോമിക്ക് വായിച്ചിട്ടില്ല, ആ ഒരു മൂവി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ എന്നൊക്കെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊരു കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ കണ്ടു നോക്കുക, അതൊരു ഗംഭീര പടമാണ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സ് തന്നെയുണ്ട് അവിടെ ഡി സിയുടെ ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലെ ആദ്യ മൂവി കൂടിയായിരുന്നു ഈ ഒരു ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന മൂവി, ജസ്റ്റിസ് ലീഗ് ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന് പറയാം. സോ അത് ആ ഒരു മൂവി യൂണിവേഴ്സിന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റാണ് ആ ഒരു മൂവി എന്ന് പറയാം. സോ പിന്നെയും പറയാം, പലതവണ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ കണ്ടു നോക്കും. ഒരു സെപ്പറേറ്റ് ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സാണ്, ആനിമേറ്റഡ് സിനിമകളാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കേണ്ട, കിടിലും മടങ്ങാണ്, അതൊക്കെ. അപ്പോൾ ആ സ്റ്റോറി ലൈൻ എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം അവർ റിവേഴ്സ് ഫ്ലാഷ് അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിനെയൊക്കെ ഓപ്പൺ ആക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയിലായിരുന്നു സൂപ്പർ ഹീറോ സിനിമകളിൽ ആദ്യമായിട്ട് മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിനെ ഓപ്പൺ ആക്കുന്നത്, പ്രത്യേകിച്ച് ഡി സി മാർവലിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് 2018 ഇറങ്ങേണ്ട മൂവിയാണ്, ഇത് 2023. ആ ഗ്യാപ്പിനടവിൽ മാർവൽ സിനിമകളിലൊക്കെ ഒരുപാട് നമ്മൾ ഈ കോൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞു. ഒരു മൾട്ടിവേഴ്സ് ആകെ തന്നെ അവിടെ ഓപ്പണായി, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് ആ രീതിക്ക് ഈ സിനിമ ഭയങ്കരത്തിൽ ഇമ്പാക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇമ്പാക്ട് ഫുൾ അല്ല പല മൾട്ടിവേഴ്സിൻ്റെ കോൺസെപ്റ്റുകൾ എടുത്ത് കാണിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് മൾട്ടിവേഴ്സ് എന്ന ഒരു പോയിന്റ് അടക്കം സിനിമയിൽ എവിടെയെങ്കിലും റെഫറൻസ് ചെയ്യുന്ന സമയത്ത് മറ്റ് സിനിമകളിൽ കിട്ടിയ ആ ഒരു വോ ഫാക്ടർ ഇതിൽ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ട് എൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന പലരും പറയണത് കേട്ടു, ഇതിപ്പോൾ ഫുൾ മൾട്ടിവേഴ്സ് കണ്ട് മടുത്തു എന്നൊക്കെ. പക്ഷേ ഇതായിരുന്നു ആദ്യത്തെ മൂവി, അൺഫോർച്യുനേറ്റ്ലി അത് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമുള്ളൂ. അത് കംപ്ലീറ്റ്ലി അവരുടെ വിഷയമാണ്, ഡി സിക്കാരുടെ. സോ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഓവർ യൂസ്ഡ് ആയതെന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ നിന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നത് ഒരു പ്രശ്നം. പക്ഷേ പ്രോപ്പർലി ഈ സിനിമ എടുത്തിരിച്ചിരിക്കുന്ന വിധം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എല്ലാം കൂടുതൽ കാണിക്കാൻ പറ്റില്ല, കാരണം ആ സിനിമയിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ ഫ്ലാഷ് പോയിന്റ് പാരഡോക്സിൽ, അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ കിട്ടിയെന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം കണ്ട അതേ സാധനം കണ്ട ചിലപ്പോൾ ബോറടിക്കും, ആ രീതിക്കല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അതിൽ പ്രതീക്ഷിച്ച കുറേ സാധനങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ ലൈവ് ആക്ഷൻ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും, ഇപ്പോൾ സ്നൈഡർ വേഴ്സ് മാത്രമല്ല, അല്ലാതെ പഴയ സൂപ്പർമാനോ അല്ലെങ്കിൽ പഴയ ബാറ്റ്മാനോ എന്നിങ്ങനെയുള്ള ഒട്ടുമിക്ക ഡി സി ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡി സി ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ അത് ഭയങ്കരമധികം എൻഗേജിംഗ് ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേ വൈസ് ഒന്നും പറയാനല്ല, ഗംഭീരമായിട്ട് തന്നെ സിനിമ ഇൻ്റർവലൊക്കെ ആയപ്പോഴാണ് ഇത്ര നേരം ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു പോയി. കാരണം അത്ര ഗംഭീരമായിട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേ പോയിക്കൊണ്ടിരുന്നു. എന്നെ 2.5 മണിക്കൂറുള്ള മൂവിയാണ്, ഒരിക്കലും എനിക്കത് ലാഗ് തോന്നിയില്ല, എവിടെയും ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് തോന്നിയിട്ടില്ല. തറവല് ഇങ്ങനെ പറക്കാണ് സിനിമ, എങ്ങനെയാണ് ഫ്ലാഷ്, അതുപോലെ തന്നെ അത്ര സ്പീഡിൽ പോകുന്ന സ്ക്രീൻ പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സിനിമ നമ്മളെ വെറുപ്പിക്കുകയോ ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം സിനിമ ഉപയോഗിച്ചിരിക്കുന്ന CG ഇത്ര ബഡ്ജറ്റുള്ളൊരു മൂവിയാണ്. CGI കാരണം പല സമയത്ത് ഒരു വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ പോലെയൊക്കെ ചില സമയത്ത് തോന്നിപ്പോവും. നമ്മളിപ്പോൾ ചില ഹൈഎൻഡ് അല്ലെങ്കിൽ ഹൈ ഗ്രാഫിക്സ് ഉള്ള വീഡിയോ ഗെയിംസിലൊക്കെ അതിൻ്റെ ട്രെയിലർ കാണില്ല. ആ രീതിക്കാണ് ഇതിലെ CGI ഒക്കെ റെൻഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകൾ, ഇപ്പോൾ ചില അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ണിപ്പെടാത്ത പോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് അത്ര സ്ലോ മോഷനിലും അല്ലെങ്കിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഈ ഒരു CG വളരെ മോശമായിട്ട് സിനിമയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ അതിന് നല്ല എൻഡുള്ള CG ഉണ്ട്. ഇപ്പോൾ ഫ്ലാഷിൻ്റെ കോസ്റ്റ്യൂമും മറ്റുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഗേൾ വരുന്ന സമയത്ത് അങ്ങനെ പല സീക്വൻസുകളിലൊക്കെ നല്ല CG ഉണ്ടെങ്കിലും ഒരു 90% നല്ല വലിയ വലിയ സീനുകളിലും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകളിലൊക്കെ തന്നെ വളരെ മോശം CG യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ എത്തുമ്പോൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് കുറേ കൂടി നന്നായിട്ട് കാണിക്കായിരുന്നു എന്ന് പല സമയത്ത് തോന്നിപ്പോയി. ആ രീതിക്ക് CGI ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അൺറെൻഡേഡ് ആയിട്ടുള്ള CGI ആയിരുന്നൊക്കെ തോന്നിപ്പോവും. സോ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ ലെവൽ തന്നെ ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും. അല്ലാതെ സ്റ്റോറി വൈസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായിട്ട് ഒരു ഫൺ ഫീൽഡ് റൈഡ് തന്നെയാണ്. നമ്മൾ സാധാരണ DC കാണാത്ത ഒരു നേച്ചർ കൂടിയാണ് ഈ സിനിമയ്ക്ക്. നമ്മളിപ്പോൾ ഷസാമൊക്കെ ആയിരുന്നു ഏറ്റവും ഫൺ ഫീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹിലേറിയസ് ആയിട്ടുള്ള DC മൂവി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ ഒരു ഫ്ലാഷ് എന്ന സിനിമയും ഒട്ടും മോശമല്ല. കാരണം ഒരു ക്രിഞ്ചടിപ്പിക്കാതെ അല്ലെങ്കിൽ വെറുപ്പിക്കാതെയുള്ള
നല്ല കോമഡി രംഗങ്ങളൊക്കെ സിനിമയിൽ അവിടെ ഇവിടെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതും നമ്മൾ അധികം ഡി സി സിനിമകളിൽ കാണാറില്ല. സോ എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടച്ചുള്ള ഭയങ്കര തറോലി എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തറോലി ഒരു ഫൺ ഫിൽഡ് റൈഡ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. അതിൻ്റെതായ ഈ സി ജിയിലും ബാക്കിയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ഫൺ റൈഡായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. ഒരു സിനിമയുടെ എൻക്രെഡിറ്റ് വലിയ കാര്യമില്ല, ഫുൾ ക്രെഡിറ്റ്സ് വന്നു കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. ആ എൻക്രെഡിറ്റ് വെച്ച് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായത് ഡി സി യുവിന് ഇനി റീസെറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഇവരെന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ആകെ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ അത് വെച്ചിട്ട് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. സോ വലിയ കാര്യമില്ലാത്തൊരു എൻക്രെഡിറ്റ് ആണെങ്കിലും സിനിമ നല്ല ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പ്രോപ്പർലി ആരുടെ ഡി സിയുടെ മറ്റു സിനിമകളെ കുറിച്ച് നോക്കുമ്പോൾ ഈവൻ അതിൽ എത്ര വേർസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനമുണ്ട്, ഈ അടുത്ത് പുറത്തിറങ്ങിയ ശസം, ഫ്യൂരി ഓഫ് ഗോഡും, ദെൻ പഴയ വണ്ടർ വുമൺ 2 എന്നിങ്ങനെ സിനിമകളൊക്കെ തന്നെ മോശമായിട്ട് നിൽക്കുന്ന സമയത്ത് ഡി സി ഇയുവിലെ ഒരു നല്ല ചിത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് ഫ്ലാഷ് എന്ന സിനിമ എനിക്ക് തോന്നി. ആൻഡ് ആ ഒരു ഡി സി ഇയു യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെൻഡ് യൂണിവേഴ്സിനെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തതും കൊണ്ട് തന്നെ ഒരു നല്ല മൂവി എക്സ്പീരിയൻസ് ആണ് എനിക്ക് നൽകിയത്. സോ ഫ്ലാഷ് എന്ന സിനിമ ഓൾറെഡി നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.